ഈ ഓന്തുകൾ നമുക്കറിയാം, ഓന്തുകളെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഒരുപാട് ഇനങ്ങളുണ്ട്. പക്ഷെ ഓന്തുകളെക്കുറിച്ച് പഠിക്കുന്ന ഒരുപാട് ഇനങ്ങളുണ്ടെങ്കിലും ഈ ഇന്ത്യയിൽ നമ്മുടെ പ്രത്യക്ഷത്തിൽ നമുക്കറിയാവുന്ന, നിരീക്ഷിക്കുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും പെട്ടെന്ന് നിറം മാറുന്ന ഇനം രണ്ട് ഓന്തുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഒന്ന് പി സി ജോർജും ഒന്ന് നമ്മുടെ നിതീഷ് കുമാറും. ഞാൻ കളിയാക്കുന്നതായിട്ട് തോന്നണ്ട, നിങ്ങൾ തന്നെ ചിന്തിക്കുക, രാഷ്ട്രീയം ചിന്തിക്കാമെന്ന് എല്ലാവർക്കും അറിയാം. പി സി ജോർജ് ആദ്യം മറ്റേ മാണി ഗ്രൂപ്പ്, പിന്നെ അതിൻ്റെ മാണി ഗ്രൂപ്പിനെതിരായ ജോസഫ് ഗ്രൂപ്പ്, അതിനുശേഷം പിന്നെ ആ ഇടതുപക്ഷത്തിൽ പോയി, അതിനുശേഷം കോൺഗ്രസ്സിൽ പോയി, പിന്നെ പല മുട്ടലും മുട്ടി ഒറ്റ പാർട്ടി ഉണ്ടാക്കി, പിന്നീട് ഇതാ ബി ജെ പിയിലേക്ക് ഇതാ പോയി. എല്ലായിടത്തും എന്നാലും ആദ്യം അവരെ അങ്ങ് പുകഴ്ത്തും, അതിനുശേഷം നാറ്റിക്കും. ഇങ്ങനെ നിറമാറാൻ കഴിവുള്ള ഒരൊറ്റ മനുഷ്യൻ ഈ കേരളത്തിലുള്ളത് പി സി ജോർജാണ്. പിന്നെ ഒരു ഒന്നിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതെന്ന്, നമ്മുടെ നിതീഷ് കുമാർ. നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി രൂപീകരിച്ച് തന്നെ നിതീഷ് കുമാറാണ്. നിതീഷ് കുമാർ നമുക്കറിയാം ഏറ്റവും പ്രഗത്ഭനായ മനുഷ്യനാണ്. നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് തന്നെ ബി ജെ പിയെ തകർക്കാനും നരേന്ദ്രമോദിയെ തകർക്കാനും പ്രധാനമാണ്. ഇദ്ദേഹം പണ്ട് ഈ നിതീഷ് കുമാർ കൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനമായിരുന്നു പ്രധാനമന്ത്രി പദം. അത് കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് എതിരെ വന്നത്. എതിരെ വന്നിട്ട് നരേന്ദ്രമോദിയെ തകർക്കുക, ഇന്ത്യ മുന്നണി രൂപം കൊള്ളിച്ച് ഇന്ത്യ മുന്നണി നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയാവുക, ഇങ്ങനെ രണ്ട് മൂന്ന് സ്വപ്നങ്ങളൊക്കെ പലവിധം കണ്ട ഒരു മനുഷ്യനാണ് നിതീഷ് കുമാർ. ആ നിതീഷ് കുമാർ അങ്ങനെ പിന്നെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തന്നെയാണ് പുള്ളി കൂടെ നിന്ന പല പാർട്ടിയിലും പല പാർട്ടിയിലും. നിതീഷ് കുമാറിൻ്റെ ചരിത്രം തന്നെ, കോൺഗ്രസ്സിൽ നിന്ന് പണ്ട് ചാടി, അവിടുന്ന് ബി ജെ പി വന്ന്, അവിടുന്ന് പിന്നെ ചാടി, ഇങ്ങനെ ഈ പി സി ജോർജിനെക്കാളും കുറച്ചുകൂടെ വേഗത്തിൽ നിറമാറുന്ന ആളാണ് നമ്മൾ നിതീഷ് കുമാർ. ആ നിതീഷ് കുമാർ ഏറ്റവും വേഗത്തിൽ അതേ ബി ജെ പിയെ, ശത്രുവായ ബി ജെ പിയെ, ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ ശത്രുവായ ബി ജെ പിയെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് കൂടെ നിന്ന, നിതീഷ് കുമാറിനെ പിന്തുണച്ചിരുന്ന മറ്റൊരു പാർട്ടിയെ ചവിട്ടി പുറം തള്ളിയിട്ട് ബി ജെ പിയിലെ രണ്ട് പേരെ ഉപമുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഇതാ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനം. എന്നുവെച്ചാൽ ഇത് നിലനിൽപ്പുണ്ട്, മറ്റത് നിലനിൽപ്പില്ലാതൊരു തോന്നൽ. അത് മാത്രമല്ല, അതിഭയങ്കരമായ ബുദ്ധിയാണ്. അതാണ് നിതീഷ് കുമാർ. ഇപ്പം നിതീഷ് കുമാറിനെ അറിയാം. ഈ അതിലുപരി നരേന്ദ്രമോദിയുടെ ബുദ്ധിയിലൊരു കളി കളിച്ച ഇതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു താഴ്ന്ന ജാതിക്കാർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരാൾക്ക് ഭാരതരത്നമൊക്കെ കൊടുത്തു പറഞ്ഞു. അപ്പോൾ ഇത് ടാക്കൂർ, ഞാൻ പേര് മറന്നുപോയി, അദ്ദേഹത്തിനൊക്കെ ഇത് കൊടുത്തപ്പോഴത്തേക്കും ബി ജെ പി ഈ വരാൻ പോണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് പിന്തുണ കൂടും. അങ്ങനെ വന്നാൽ നിതീഷ് കുമാർ തിരിച്ചടിയാവും. പിന്നെ കോൺഗ്രസിനെ പോലുള്ളൊരു പാർട്ടിയോടെ നിന്നിട്ട് കാര്യമില്ലാതെ തോന്നൽ വന്നിട്ട് മറുകണ്ഠം ചാടിയ നിതീഷ് കുമാറിനെ അംഗീകരിച്ചിടത്തുള്ളൂ. നല്ല നിറമാറ്റത്തിൻ്റെ രണ്ട് വക്താക്കളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക, ഞാൻ ആരെ ആക്ഷേപിച്ചതല്ല. രണ്ട് നിറമാറ്റം നമുക്കറിയാവുന്ന നിറമാറ്റങ്ങൾ തന്നെയാണ് ഈ രണ്ട് പേരും. അപ്പോൾ ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട നിറം മാറുന്ന ഓന്തുകളുടെ രണ്ടെണ്ണമാണ് ഞാൻ പറഞ്ഞത്. തമാശയല്ലാത്ത സത്യമാണ്.